ജലരാജാക്കന്മാരെ ഇന്നറിയാം. നെഹ്റു ട്രോഫി വള്ളംകളി ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് മത്സരം ആരംഭിക്കും. 20 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്കായി ഏറ്റുമുട്ടുക, മാറ്റുരയ്ക്കുക. ആകെ 72 വള്ളങ്ങളാണ്. വിവിധ ഇനങ്ങളിലായി മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല, ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളുമായി ഇന്ന് ഇപ്പോൾ നമ്മൾക്കൊപ്പം ശ്യാമപ്രസാദാണ് ചേരുന്നത്. ശ്യാം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. എവിടെയാണ് ശരത്തെ? ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വീയപുരം ചുണ്ടൻ്റെ സമീപത്താണ്. അല്പസമയത്തിനകം തന്നെ ഇവർ നീറ്റിൽ ഇറങ്ങും. വെള്ളത്തിലെ കൊമ്പന്മാർ കൊമ്പന്മാരെല്ലാം തന്നെ അരക്കെട്ടെല്ലാം തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവസാന മിനുക്കുമണികളിലേക്കാണ്. ഇനി നീരണിയാനായിട്ട് ഇനി അല്പം സമയം കൂടി മാത്രമേ ഉള്ളൂ. വീയപുരം ചുണ്ടൻ അല്ലേ ഈ അരിക്കൊമ്പൻ എന്നാണ് ഞാനിവിടെ വന്നപ്പോൾ ഈ വീയപുരം ചുണ്ടൻ അറിയുന്നത്. എങ്ങനെയാണ് അരിക്കൊമ്പൻ? അരിക്കൊമ്പൻ എന്ന് ഞങ്ങളൊരു പേരിട്ടിരിക്കുകയാണ്. വീയപുരത്തിന് പൊള്ളാത്തുരുത്തിൻ്റെ അരിക്കൊമ്പൻ എന്നൊരു പേരിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. സമീപകാലങ്ങളിലെല്ലാം തന്നെ ഹാട്രിക് ഉൾപ്പെടെ നേടിയ ഈയാണ് വീയപുരവും അതോടൊപ്പം തന്നെ പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും എല്ലാം തന്നെ വീയപുരനിലേക്ക് ഇപ്പോൾ ഈ പ്രാവശ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. അതെ, നമ്മൾ ജയിച്ചിട്ടുള്ളത് 1 പായിപ്പാട് വള്ളത്തിലാണ്, 2 നടുഭാഗം വള്ളത്തിലാണ്, 3 കാട്ടി മഹാദേവി കാട് കാട്ടിത്തക്കേത് വള്ളത്തിൽ. തുടർച്ചയായി 3 തവണ 3 വള്ളങ്ങളിൽ തുഴഞ്ഞ് ജയിച്ച ഒരു പാരമ്പര്യമാണ് പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനുള്ളത്. കുമരകം ബോട്ട് ക്ലബ്ബ് 4 തവണ ജയിച്ചെങ്കിൽ 1 വള്ളത്തിലാണ് ജയിച്ചത്. നമ്മൾ ഇപ്പം 4-ാമത്തെ വള്ളം, പിന്നെ നമ്മുടെ വീയപുരം 4-ാമത്തെ വള്ളത്തിലാണ്. ഇത് ജയിച്ചിട്ടില്ല. ഇത് ഇത്തവണ കപ്പടിച്ചേ ഞങ്ങൾ വരത്തുള്ളൂ. ഇന്ന് സായം സന്ധ്യയിൽ ഈ വിരിമാറിലൂടെ നമ്മൾ ട്രോഫിയുമായിട്ട് എത്തിച്ചേരും. ഈ ആവേശം കരയിലുമെല്ലാം തന്നെ കാണുന്നു. പ്രധാനമായും അല്പസമയത്തിനകം തന്നെ വീയപുരം ചുണ്ടൻ നീരണിയും എന്തായാലും അമരക്കാർ ഉൾപ്പെടെയുള്ളവർ എന്താണ് ഇത്തവണ കുത്തി എറിഞ്ഞുകൊണ്ട് തന്നെ പോകുമ്പോഴേക്കും എല്ലാ വള്ളങ്ങളെയും അല്ലെങ്കിൽ വള്ളപ്പാട് അകലെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കുമോ ഇത്തവണ വീയപുരം ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി നീങ്ങ? നമ്മൾ തീർച്ചയായും നല്ല വ്യക്തമായ ലീഡിൽ നല്ല രീതിയിൽ വള്ളം നമ്മൾ ജയിച്ചിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ശരത്തെ, ഇനി നമ്മൾ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ 8-8 കാലോടുകൂടി തന്നെ വള്ളം നീരണിയാൻ തുടങ്ങും. പ്രധാനമായും പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ചരിത്രമുണ്ട്, അതിന് പാരമ്പര്യമുണ്ട്. പ്രധാനമായും ഹാട്രിക് ഉൾപ്പെടെയുള്ള നേടിയ കരക്കാരുണ്ട്. എന്തായാലും കരക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്തുണ്ട് ഏട്ടാ, ഇത്തവണ എങ്ങനെയുണ്ട്? ഏതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഏതാണ് നമ്മുടെ പ്രതീക്ഷ? പൊള്ളാത്തുരുത്തി PBC ബോട്ടിൽ പിന്നെ വീവരചുണ്ട, പിന്നെ വേറെ ഏതാ പ്രതീക്ഷ ഉള്ളത്? നമുക്ക് ഈ വർഷവും 4-ാം തവണയും ഞങ്ങൾ ഈ വർഷം കപ്പെടുത്തിരിക്കും. ഇത്തവണ ആത്മവിശ്വാസം എല്ലാവരും ഒന്നിനൊന്ന് ബെറ്റർ ആണെന്നാണ് നമുക്ക്. പക്ഷേ ഇങ്ങനെ വരുമ്പോഴേക്കും ഒന്നിടത്തെടുത്ത് പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കരക്കാരുടെ നമുക്ക് ഈ വർഷവും ഞങ്ങൾ ട്രോഫി എടുത്തിരിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. 4-ാം തവണ തീർച്ചയായിട്ടും. ഞങ്ങളെ ഇപ്പോഴത്തെ തുഴച്ചിൽ നമ്മുടെ പിള്ളേരായത് കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ. ഞാൻ ട്രോണ്ടത്ത് താമസിക്കുന്നത് നമ്മുടെ തുഴച്ചി എൻ്റെ ഇവിടെ അപ്പുറത്താണ്. ഞാൻ ഇന്ന് എത്തിയേ ഉള്ളൂ, ഇന്നലെ 3 പുലർച്ചയ്ക്ക് എത്തിയത്. ഈ കാഴ്ചകളൊക്കെ കാണാൻ പുതുതലമുറ കൂടിയുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആവശ്യം? നിങ്ങളുടെ ആവേശം? ഞങ്ങളുടെ ആവശ്യം ഭയങ്കര ആവേശമാണ്. 69-ാം ഞങ്ങൾ ട്രോഫി ഞങ്ങളെ തന്നെ എടുക്കും. കപ്പ് എടുക്കും, കപ്പടിക്കും, കപ്പടിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ കരക്കാരും കപ്പടിക്കുമെന്ന് പറയുമ്പോഴും അവർ പോകുന്നത്. എന്തായാലും നമുക്കിപ്പോൾ കാണാൻ കഴിയും വള്ളത്തിൽ മാല ചാർത്തി, മാല ചാർത്തിക്കൊണ്ട് അവരുടെ എല്ലാം തന്നെ ആവേശം. അല്പസമയത്തിനകം തന്നെ വള്ളം നീരണിയാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ അല്പസമയത്തിനകം തന്നെ ആയിരിക്കും പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അതിന് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ആ പഴക്കത്തിനൊപ്പം തന്നെ ഇത്തവണ കപ്പടിക്കും. അത് തന്നെയാണ് ഓരോരുത്തരുടെയും വാക്കുകളിലും ഓരോരുത്തരുടെ മനസ്സുകളിലും ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഉയർന്നു വരുന്നത്. ശരത്, നല്ല പ്ലസന്റ് ആയിട്ട് ശരി. ശ്യാം ഇപ്പോൾ ഉള്ളത് പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ, അതാണ് PBC പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ചുണ്ടൻ അവരെ നീട്ടിലിറക്കുകയാണ്. ആ ക്ലബ്ബ് ഇത്തവണ എടുത്ത ചുണ്ടൻ വള്ളമാണ്. അതിലാണ് അവരുടെ ആ ക്ലബിൻ്റെ തുഴച്ചിൽകാർ തുഴയുക. അങ്ങനെ ഈ ചുണ്ടൻ വള്ളങ്ങൾ ഓരോ ബോട്ട് ക്ലബ്ബ് ഓരോ വർഷവും ഏറ്റെടുക്കും. അതിങ്ങനെ മാറി മാറി വരും. അങ്ങനെ ആ ഏറ്റെടുക്കുന്ന ചുണ്ടൻ വള്ളത്തിലാണ് അവരുടെ ഇതുപോലെയുള്ള പരിശീലനം നടക്കുക. അങ്ങനെ ഏതാണ്ട് ഒരു 45 ദിവസത്തോളം നീണ്ടു നിന്ന പരിശീലനത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ നെഹ്റു ട്രോഫി സ്വന്തമാക്കാൻ വേണ്ടി ഈ ബോട്ട് ക്ലബ്ബുകൾ അവരുടെ ചുണ്ടൻ വള്ളങ്ങളെ നീറ്റിലിറക്കുക. നീറ്റിലിറക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നു വന്നത്. കഴിഞ്ഞ ദിവസം വരെയൊക്കെയുള്ള പരിശീലനത്തിന് ശേഷം ഈ ചുണ്ടൻ വള്ളങ്ങളെ കരക്ക് കയറ്റി അതിനെ അവസാന വട്ട മിനുക്കുപണികളൊക്കെ ചെയ്ത് അതിനെ ഈ ഓളപ്പരപ്പിൽ വളരെ വേഗതയിൽ മിനുസത്തോടെ പായുന്ന വിധത്തിലേക്ക് അതിൻ്റെ ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ തടിയിന്മേൽ ചില പണികളൊക്കെയുണ്ട്. അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ് കരക്ക് കയറ്റുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ നീറ്റിലിറക്കിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മത്സരത്തിന് വേണ്ടി അത് സജ്ജമായി എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ പൊള്ളാത്തുരുത്തിയിലാണ്. പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഏറ്റവും ശക്തമായ ബോട്ട് ക്ലബ്ബാണ് PBC എന്ന നില. ഇപ്പോൾ കുട്ടനാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ PBC യുടെ പൊടിയും അതുപോലെ തന്നെ
മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള ഗംഭീര പോസ്റ്ററൊക്കെ കാണാം. തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുട്ടാനുള്ളവർക്ക് വരാം എന്ന നിലയിലൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ അന്ന് കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ കണ്ടിരുന്നു. നമ്മളന്ന് സംസാരിച്ചത് കൈനഗിരി യു ബി സി ക്ലബ്ബിലെ ദൃശ്യങ്ങളതാണ്. ഇതിപ്പോൾ പള്ളാത്തുരുത്തിയാണ്, തൊട്ടടുത്ത പ്രദേശങ്ങളുണ്ട്. കൈനഗിരിയും പള്ളാത്തുരുത്തിയൊക്കെ ഒരു കായലിൻ്റെ രണ്ട് വശങ്ങളിലായി വലിയ പരിശീലനം നടത്തി വന്ന് അങ്ങനെ നെഹ്റു ട്രോഫി സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ആവേശകരമായിട്ടുള്ള 45 ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലം കൊയ്യുക എന്നുള്ളതാണ് ഓരോ ചുണ്ടൻവള്ളത്തിൻ്റെയും ലക്ഷ്യം. ശ്യാം, ആവേശം കരയിലും വെള്ളത്തിലും എല്ലാം തന്നെ ആവേശം നിലനിൽക്കുന്ന കാഴ്ച അതുതന്നെയാണ്. ഇനി അല്പസമയം മുമ്പ് തന്നെ ഓരോ വള്ളങ്ങളും നേരിടുന്ന കാഴ്ച. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വീവ്രം ചുണ്ടിന് സമീപമാണ്. അല്പസമയത്തിനകം തന്നെ ഇവരെല്ലാവരും തന്നെ എത്തിച്ചേരിച്ചേട്ട വള്ളം നേരിടുന്ന പള്ളാത്തുരുത്തിക്കാരൻ തന്നെ നമ്മൾ ഇറക്കാൻ വേണ്ടി ഇവിടെ ഇതിനു വേണ്ടി തീർച്ചയായിട്ടും വള്ളം നേരിലേക്ക് ഇറക്കാനായിട്ട് വന്നു. തൊട്ടടുത്താണ് കൈനഗരിയും പള്ളാത്തുരുത്തി, ഒരേ കായലിൻ്റെ അപ്പുറവും ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇതൊക്കെ വളരെ വാശിയോടെ ഓരോ കരക്കാരും പോകുമ്പോഴും എങ്ങനെയാണ് ഈ മത്സരം നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ ഇവിടെ ഈ കൊല്ലവും കപ്പ് സ്ഥിരമാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ വള്ളമെടുത്തിരിക്കുന്നത്. ഈ വള്ളത്തിന് തുണ കപ്പ് നേടിക്കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നേടിക്കൊടുക്കുകയും ചെയ്യും. പള്ളാത്തുരുത്തി ബോട്ടിൽ തുഴയുന്ന വീരപുരം ചുണ്ടൻ ഇത്തവണ കപ്പടിക്കും തീർച്ചയായും. ഞങ്ങൾക്ക് തന്നെ കപ്പ്, നാലാം തവണ ഞങ്ങൾക്ക് തന്നെ കപ്പ്. സംശയം എന്തോ, 6 മണി എന്നൊരു ടൈം ഈ 12-ാം തീയതി ഉണ്ടെങ്കിൽ ആ കപ്പ് ഞങ്ങളുടെ പിള്ളേർ വെച്ചോണ്ട് കറങ്ങും. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ഒരു വായ്ത്താരി എന്തായാലും കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാറ്റിനിർത്താനാകാത്തതാണ് വായ്ത്താരി. അത് വള്ളത്തിന് നമ്മൾ ആക്കം കൂട്ടുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ കുട്ടനാട്ടുകാരുടെ ഒരു വായ്ത്താരി നമുക്കൊന്നും കാണിച്ചു കൊടുക്കാം? ഞങ്ങളെ ഒത്തൊരുമയോടുകൂടി ഈ ട്രോഫി, നെഹ്റു ട്രോഫി, അത് CBL ഹാർട്ടിക്, അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അത് തീർച്ചയായും വൈകുന്നേരം 5:30 ആകുമ്പോൾ ട്രോഫിയായിട്ട് എത്തും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ വീവരം കപ്പടിക്കും ഉറപ്പായിട്ടും. ചാമ്പ്യൻ ആദ്യ വിജയിലെ ക്യാപ്റ്റനാണ് അദ്ദേഹം, TP രാജു. ആദ്യ ക്യാപ്റ്റനോട് എത്തിച്ചേർന്ന് മുൻ ക്യാപ്റ്റൻ എന്ന് നമ്മൾ പറയേണ്ടത് അല്ലേ? എങ്ങനെ ഉണ്ടെന്ന് കേട്ടെ, എങ്ങനെ പോകുമ്പോഴേക്കും പ്രധാനമായും എങ്ങനെയാണ് ഒരു വിജയ പ്രതീക്ഷ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് 2023 നെഹ്റു ട്രോഫി കരസ്ഥമാക്കി വള്ളപ്പാടുകൾക്കകലെ ഇന്നിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഒന്നാന്തരമായി ജയിച്ചിരിക്കും. ഇന്നലെ വരെ കണ്ട ജയമല്ല വള്ളാത്തുരുത്തിൻ്റെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. 2018, 2019, 2022 എല്ലാം തന്നെ ഹാട്രിക് നേടിയത്, ആ ഒരു വിജയത്തോട് കൂടിയുമ്പോൾ അതിന് വലിയൊരു പൊലിമയും ഖ്യാതിയും ഉണ്ട്. എങ്ങനെയാണ് ഇത് കരക്കാരെല്ലാം തന്നെ വലിയൊരു ആവേശം അല്ലേ? 1988, 2018, 2019, 2022 ഇതാണ് ഞങ്ങളെടുത്ത്. ഇതിനിടയ്ക്കുള്ള കാലങ്ങളിലെന്ന് പറഞ്ഞാൽ പള്ളാത്തുരുത്തി ബോട്ടിലിപ്പോൾ വള്ളം എടുത്തിട്ടില്ല. വള്ളം എടുത്തിട്ടുള്ളിടത്തോളം കാലം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഈ ജയം ഉറപ്പാണ്, ഉറപ്പാണ്. അതെ, എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ നേരിടാനുള്ള അവർ നമ്മളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാറാനും ഈ ഭാഗത്തേക്ക് അല്പസമയത്തിനകം തന്നെ വീയവരം ചുണ്ടൻ നേരിടണം. ഇനിയുള്ളത് എല്ലാ കണ്ണുകളും ഇനി ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ശരി, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. കുറേ കാലത്തെ വലിയ പരിശ്രമത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് വള്ളംകളി പ്രേമികളുടെ ഫേവറേറ്റുകളാണ്. ഹാട്രിക്കാണ് അവരുടെ ലക്ഷ്യം, ആ നിലയിൽ നിൽക്കുകയാണ്. പക്ഷേ എല്ലാ ചുണ്ടൻ വള്ളങ്ങളും എല്ലാ ക്ലബ്ബുകളും വളരെ ശക്തമായി തന്നെ മത്സരിച്ച് മുന്നേറുന്ന പരിശീലന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ നിരവധിയായി നിൽക്കുന്നു.